ദാമോദരായ നമഃ. നാരദഭക്തി സൂത്രം 13. അന്യഥാ പാദിത്യ ശങ്കയാ, അന്യഥാ പാദിത്യ ശങ്കയാ. അതിന് തൊട്ടു മുമ്പുള്ള ഭവതു നിശ്ചേതാഭ്യാദൂർധ്വം ശാസ്ത്രരക്ഷണം, ശാസ്ത്രവിധികളെ അനുഷ്ഠിക്കണം. ഈശ്വര സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാലും ഈശ്വര സാക്ഷാത്കാരത്തിൽ ദൃഢപ്രതിഷ്ഠനായി തീർന്നാൽ പോലും അനുഷ്ഠാനങ്ങളെ, ശാസ്ത്രവിധികളായിട്ടുള്ള അനുഷ്ഠാനങ്ങളെ ആചരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള 12-ാമത്തെ സൂത്രത്തിനെ തുടർന്നുള്ളതാണ് അന്യഥാ പാദിത്യ ശങ്കയ. അല്ലാത്ത പക്ഷം പതനം വന്നെങ്കിലോ എന്ന് പേടിക്കണം. അതായത് ആ ശാസ്ത്രവിധികളെ അനുഷ്ഠിച്ച് അല്ലാത്ത പക്ഷം, ശാസ്ത്രവിധികളെ അനുഷ്ഠിക്കാത്ത പക്ഷം പതനം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് ഈ 13-ാമത്തെ സൂത്രത്തിൽ പറയുകയാണ്. എന്തുകൊണ്ടാണ് അധ്യാത്മ ജീവിതത്തിൽ ലബ്ധപ്രതിഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിക്ക് ശാസ്ത്രവിധികളെ മാനിക്കണം എന്ന് പറയാൻ കാരണം? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും ലബ്ധപ്രതിഷ്ഠനായ ഒരു വ്യക്തിക്ക് അധഃപതനം വരാൻ ഇടയുണ്ട് എന്ന് ഈ സൂത്രം പറയാൻ കാരണം? അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. നിശ്ചയദാർഢ്യം വന്നവർക്ക് പതനശങ്കയോ എന്ന് ചോദിക്കാം. പക്ഷേ ഈ ദേഹാഭിമാനം നിശേഷം നശിച്ച് അദ്വൈതാനുഭൂതിയിൽ സ്ഥിരപ്രതിഷ്ഠനായവന് മാത്രമാണ് അചഞ്ചലമായ ലബ്ധപ്രതിഷ്ഠ നേടിയവൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ ഈശ്വര വിശ്വാസമുള്ളവരാണ്, ഈശ്വരനെ ഭജിക്കുന്നവരാണ്, ധ്യാനിക്കുന്നവരാണ്. ദിവസത്തിലെ ഏറിയ പങ്കും ഭഗവത് കൃപയാൽ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് കർമ്മങ്ങളും മറ്റും ചെയ്യുന്നവരാണ്. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സാണ്, മനുഷ്യൻ്റെ മനസ്സ്. ആ മനസ്സ് പ്രകാശത്തെക്കാളും ശബ്ദത്തെക്കാളും പ്രകാശത്തെക്കാളും ഒക്കെ വേഗതയിലാണ് സഞ്ചരിക്കുക. അപ്പോൾ ഈ ശരീരാഭിമാനം എന്ന് പറയുന്നത് ഏതൊരുവനും ഉള്ളതാണ്. ശരീരാഭിമാനം ഉണ്ടാവുക എന്നുള്ളത് തെറ്റൊന്നുമില്ല. ആ ശരീരാഭിമാനമുള്ള ആ ശരീരത്തിൽ നിലനിൽക്കുന്ന മനസ്സ് അത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അത്രത്തോളം കാലം ആപത്തിന് സാധ്യതയുണ്ട്. അതായത് മനസ്സിന് അത് സ്ഥിരപ്രതിഷ്ഠ നേടാതെ അതിന് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള വളരെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് വൈകുണ്ഠവാസികളായിരുന്നു ജയവിജയന്മാർ, അല്ലേ? അപ്പോൾ അവരിൽ ഉദിച്ച ഭേദബുദ്ധി അല്ലെങ്കിൽ വിഷമബുദ്ധിയാണ് അവരെ 3 രാക്ഷസകുല ജന്മങ്ങൾ എടുക്കാനായിട്ടുള്ള ആ ശാപം നേടിക്കൊടുത്തത്. അതുകൊണ്ട് ഈ സ്ഥിതപ്രജ്ഞരാവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല, അത്ര സംഭവ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അത് അങ്ങനത്തെ ഒരവസ്ഥ നേടിയവരെ നമുക്കിപ്പോൾ സനകാദി മഹർഷിമാരോ നാരദ മഹർഷിയോ തുടങ്ങിയിട്ടുള്ളവരൊക്കെ എടുത്തു കാണിക്കാൻ പറ്റുമെങ്കിലും അതൊക്കെ വിരലിൽ എണ്ണാവുന്ന, 10 ഏതാണ്ട് ആ 10 നിൽക്കാവുന്നവരെയുള്ളൂ സ്ഥിതപ്രജ്ഞ അല്ലെങ്കിൽ ആ ലബ്ധപ്രതിഷ്ഠ നേടിയവർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ശാസ്ത്രവിധികളെ അനുസരിച്ചും കൊണ്ട് തന്നെ നടക്കുക എന്നുള്ളതാണ് അതിനു പറ്റിയ ഒരു മാർഗം. അപ്പോൾ ഭാഗവതത്തിലാണെങ്കിലും ഋഷഭൻ എന്ന് പറയുന്ന മഹാ പരമഹംസനെ പറ്റിയിട്ടുള്ള പ്രതിപാദ്യം വരുന്ന അവസരത്തിൽ ഋഷഭൻ തനിക്ക് വന്നു ചേർന്നുള്ള വൈഹാസഗതി അതി തുടങ്ങിയിട്ടുള്ള സിദ്ധികളെ പറ്റി മനസ്സുകൊണ്ട് പോലും അഭിനന്ദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ശുകൻ. ആ ശുകമഹർഷി അങ്ങനെ പറയുന്ന അവസരത്തിൽ പരീക്ഷിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണത്? ജ്ഞാനാഗ്നിയാൽ ദഹിക്കപ്പെട്ടിട്ടുള്ള ആ കർമ്മബീജത്തോടു കൂടിയ ആത്മാരാമന്മാർക്ക് ഐശ്വര്യാദികൾ വന്നാൽ പോലും അത് അപകടത്തിലേക്ക് കൊണ്ടുപോവില്ലല്ലോ എന്ന് പരീക്ഷിച്ച് ചോദിച്ചപ്പോൾ ശുകമഹർഷി പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങ് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരെന്താ ചെയ്യുക, ചഞ്ചലമായ മനസ്സിനെ വിശ്വസിക്കില്ല. അതുകൊണ്ട് അതിനെ ആ മനസ്സിൻ്റെ അതായത് സ്ഥിതപ്രജ്ഞയിലേക്കുള്ള സ്ഥിതപ്രജ്ഞത്തിലേക്കുള്ള ഒരു മാർഗമായിട്ട് അതിനെ കാണും എന്നുള്ളതാണ്. എന്നാ കുര്യാത് കർഹിചിത് സഖ്യം മനസ്സി ഹ്യതവസ്ഥിതേ യത് വിശ്രംഭാചിരാചീർണം ചസ്കന്ധതപ ഐശ്വരം. ഭാഗവതത്തിലെ
ഈ ജഡ ഋഷഭ മഹർഷ പരമഹംസനെ പറ്റി പറയുന്ന അവസരത്തിൽ ഇത് പറയുന്നുണ്ട്. മനസ്സ് സദാ ചപലമായിട്ടിരിക്കും, ഒരിക്കലും അതിനെ വിശ്വസിക്കരുത്. മനസ്സിനെ വിശ്വസിച്ച കാരണമാണ് പരമശിവൻ മോഹിനിയിലെ മോഹിതനായത്. ചില കാലം കൊണ്ട് നേടിയ തപസ്സിൽ പോലും അദ്ദേഹം ഭ്രംശിച്ചുപോയി, ഭ്രംശനം വന്നു. ഒരുപാട് കാലമായിട്ട് പരമേശ്വരൻ ഓരോ രാമ 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 എന്നുള്ള താരകമന്ത്രം ജപിച്ചുകൊണ്ട് തപസ് ചെയ്യുകയാണ് അല്ലേ. ആ തപസ്സിൽ ഭ്രംശം വന്നു. എങ്ങനെ? മോഹിനിയിലെ മഹാവിഷ്ണു തീർത്ത അവതാര രൂപമായ മായാമോഹിനിയിലെ തൻ്റെ മനസ്സ് ഒന്നിളകി എന്നുള്ളതാണ്. അപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രാനുസരണം വേണം നമ്മൾ എന്തും ചെയ്യാൻ എന്നുള്ളത് വീണ്ടും വീണ്ടും പറയുകയാണ് അവിടെ. ഋഷഭദേവൻ എന്താ ചെയ്തത്? അദ്ദേഹം വിധി നിഷേധിതമായിട്ടാണ് ആചരണങ്ങളെ അനുകൂലിച്ച് പ്രവർത്തിച്ചില്ല, ആചരണങ്ങളെ എതിർത്തു. അപ്പോൾ ഋഷഭദേവനാവാം അത്, അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ സ്ഥിതി, അദ്ദേഹത്തിൻ്റെ അവസ്ഥ അങ്ങനെയുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം ചെയ്തതും കണ്ട് കലിയുഗത്തിലൊരു രാജാവ്, അർഹൻ എന്ന് പറയുന്ന രാജാവ് വേദമാർഗത്തെ മുഴുവൻ വെടിഞ്ഞ് പാഖണ്ഡവധം സ്വീകരിച്ചതായിട്ടും പ്രജകളും അതിനെ പിന്തുടർന്നു എന്നുള്ളതും കുപഥഗാമികളായി തീർന്നു എന്നും ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധപുരുഷന്മാർക്ക് പോലും തങ്ങളുടെയും അന്യരുടെയും ശ്രേയസ്സിനു വേണ്ടി ശാസ്ത്രവിധികളെ മാനിക്കണം എന്ന് പറയുകയാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഇവിടെ. അപ്പോ പറഞ്ഞു വന്നത് എന്താണോ ശാസ്ത്രവിധിയായിട്ടുള്ളത് അതിനെ അനുസരിച്ച് വേണം, അല്ലെങ്കിൽ പതനം സംഭവിക്കാനായിട്ട് ഇടയുണ്ട്. അപ്പോ ഭഗവാനെ പറ്റിയിട്ട് സ്തുതിക്കുന്ന ഒരു കൃതിയാണ് മുകുന്ദമാല. അതിൽ പറയുന്നു, ദിവി വാ ഭുവി വാ മമാസ്തു വാസോ നരകേ വാ നരകാന്തക പ്രകാമം അവതീരി ദശാരദാരവിന്ദൗ ചരണൗ തേ മരണേ വിചിന്തയാമി. നരകാസുരഹന്താവ എന്നാണ് നരകാന്തകൻ എന്ന് പറഞ്ഞാൽ നരകാസുരനെ വധിച്ചവൻ എന്നുള്ളത്. പക്ഷെ വേറൊരർത്ഥം, നരന്മാരുടെ വൈഷയികമായ സുഖം, വിഷയാസക്തമായിട്ടുള്ള സുഖത്തിന് അന്ധം വരുത്തുന്ന ദേവൻ എന്നുള്ളത് നരകാന്തകൻ എന്ന് പറയുന്നതിന് അർത്ഥമാക്കുന്നുണ്ട്. തരാണാകം വൈഷയിക സുഖം എത്ര തത് നരക നരകസ്യ അന്തക നരകാന്തക, അതായത് മോക്ഷദാതാവ് എന്നുള്ള അർത്ഥത്തിലും ആ നരകാന്തകൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ നരകാന്തകനായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുകയാണ്. എൻ്റെ വാസം, ഞാൻ വസിക്കുന്നത് സ്വർഗത്തിലാണോ ഭൂമിയിലാണോ നരകത്തിലാണോ അത് അങ്ങയുടെ ഇച്ഛ പോലെ ഭവിക്കട്ടെ. ഞാൻ ഭൂമിയിൽ ജീവിക്കണമെന്ന് വിചാരിച്ചാൽ അങ്ങനെയാവട്ടെ, സ്വർഗത്തിലാണ് ജീവിക്കണമെങ്കിൽ അങ്ങനെയാവട്ടെ, നരകത്തിലാണെങ്കിൽ അങ്ങനെയാവട്ടെ. പക്ഷേ ശരത്കാലത്ത് വളരുന്ന താമരപ്പൂക്കളുടെ ശോഭയെ പരാജയപ്പെടുത്തിയ അങ്ങയുടെ രണ്ട് പാദങ്ങളും മരണകാലത്ത് പോലും ഞാൻ സ്മരിക്കും. എൻ്റെ സ്മരണ, എൻ്റെ മനസ്സെപ്പോഴും അങ്ങയുടെ ആ പാദാരവിന്ദങ്ങളിലായിരിക്കണം എന്ന് കുലശേഖര ആഴ്വാര് മൂന്നമാലയിൽ പറയുകയാണ്. ദിവി വാ ഭുവി വാ മമാസ്തു വാസോ നരകേ വാ നരകാന്തക പ്രകാമം അവധീരി ദശാരദാരവിന്ദൗ ചരണൗ തേ മരണേ വിചിന്തയാമി. അഹോ ദേവർഷിർധന്യോയം യത് കീർത്തിം ശാർഗധന്വനഃ ഗായന്മാധ്യന്നിതം തന്ത്രിയാ രമയത്യാതുരം ജഗത്. ഓ അഹോ അത്ഭുതം, അഹോ അത്ഭുതം! ആ നാരദ മഹർഷി ധന്യം തന്നെ, സംശയമില്ല. എന്തെന്നാൽ അദ്ദേഹം ഭഗവാന്റെ ദിവ്യകീർത്തിയെ സ്മരിച്ചുകൊണ്ട് ആ ശാർഗൻ ധന്വനഃ, ശാർഗം എന്ന് പറയുന്ന ധനുസിനെ പിടിച്ചവൻ, അതായത് മഹാവിഷ്ണു, ആ മഹാവിഷ്ണുവിൻ്റെ ദിവ്യകീർത്തിയെ പാടിക്കൊണ്ട് ആനന്ദത്താൽ മത്തനായിട്ട് ദുഃഖിതമായി ലോകത്തെ മുഴുവൻ ആനന്ദപ്രകീർത്തിതമാക്കി മാറ്റുകയാണ്, ആനന്ദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ നാരദ മഹർഷി ധന്യം തന്നെ എന്ന് സൂതൻ വ്യാസനാര സംവാദത്തിലെ ഭാഗവതത്തിൻ്റെ ആദ്യ സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായത്തിലെ ആറാമത്തെ അധ്യായത്തിലെ അവസാനമായിട്ട് പറഞ്ഞു വയ്ക്കുക. അപ്പോൾ അവിടെ ചിന്തിക്കുക, അതെല്ലാം ഭഗവത് കൃപ കൊണ്ടാണ്, അതുകൊണ്ട് ശാസ്ത്രത്തെ അനുസരിച്ച് വേണം ജീവിക്കാൻ, അല്ലെങ്കിൽ പതനം വരുമെന്ന് നാരദൻ പറഞ്ഞു വച്ചിരിക്കുന്നു. ഓം തത്സദ്.